കാങ്കോലിൽ പുതിയ കായിക സംസ്കാരത്തിന് തുടക്കം കുറിച്ച് ഫാസ്റ്റ് അക്കാദമിയുടെ ഫുട്ബോൾ അക്കാദമി ആരംഭിച്ചു. അക്കാദമിയുടെ ഉദ്ഘാടനം ടി എ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. ഒരു ദശാബ്ദത്തിനപ്പുറം കായികക്ഷമതാ പരിശീലനത്തിന് തുടക്കം കുറിച്ച കാങ്കോലിലെ ഫാസ്റ്റ് അക്കാദമി അതിന്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2022-23 വർഷം 142 പേർ ഇവിടെ സൗജന്യമായി കായിക പരിശീലനം നേടുകയും ജോലി നേടുകയും ചെയ്ത ഫാസ്റ്റിൽ കുട്ടികൾക്കായി ഫുട്ബോൾ അക്കാദമിയാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇരുന്നൂറ്റി 250 കുട്ടികൾ പരിശീലനം നടത്തുന്ന അക്കാദമിയുടെ ഉദ്ഘാടനം കാങ്കോ ലിറ്റിൽ ഫ്ലവർ ഓഡിറ്റോറിയത്തിൽ ടി ഐ മധുസൂദനൻ എം എൽ എ നിർവഹിച്ചു. എവിടെയെങ്കിലും ജോലി കിട്ടിയത് കൊണ്ട് മാത്രമല്ല, ഫുട്ബോളിലൊക്കെ വോളിബോളിലൊക്കെ ഇപ്പോൾ വലിയ സാധ്യതകളുണ്ട് എല്ലാ മേഖലയിലും. കുറെ കൂടി പ്രൊഫഷണലായിട്ടുള്ള ഷറഫലിയെ പോലുള്ള പ്രഗത്ഭരായിട്ടുള്ള ഇന്ത്യൻ ഫുട്ബോളിൻ്റെ അഭിമാന താരങ്ങൾ കളിക്കുന്ന കാലത്തുള്ള ഒരു അന്തരീക്ഷമല്ല ഇപ്പോഴുള്ളത്. കുറേ കൂടി വിപുലമായിട്ടുള്ള പ്രൊഫഷണൽ സാധ്യതകൾ നമ്മുടെ ഫുട്ബോളിൻ്റെ അന്തരീക്ഷത്തിൽ, കായിക മേഖലയുടെ അന്തരീക്ഷത്തിൽ ഇന്ന് ഉയർന്നു വന്നിട്ടുണ്ടെന്നുള്ളത് വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രോമിസിങ് പ്ലെയറായിട്ടിപ്പോൾ ക്രിക്കറ്റ് ലീഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരിൽ ചില പുതിയ താരങ്ങളാണ്. ഇതുവരെ എവിടെയും ഒരു ദേശീയ തലത്തിലോ മറ്റേതെങ്കിലും തലത്തിലോ കളിക്കാത്തവർ പോലും 10-20 ലക്ഷം രൂപക്ക് അവരൊരു ടീമൊക്കെയാണ് എടുക്കുക. ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല അധ്യക്ഷയായി. ഫുട്ബോൾ കോച്ചിംഗ് ക്യാമ്പിൻ്റെ ഉദ്ഘാടനം സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് യു ഷറഫ് അലി നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം വി സുനിൽകുമാർ ലോഗോ പ്രകാശനം ചെയ്തു. സിവിൽ പോലീസ് വനിതാ റാങ്ക് ഹോൾഡർമാർക്കുള്ള ഉപഹാര സമർപ്പണം ഡോക്ടർ ടി വി കുഞ്ഞിക്കണ്ണൻ നിർവഹിച്ചു. പി ശശിധരൻ, എ കെ രാജഗോപാലൻ മാസ്റ്റർ, ടി വി ബാബു, ഡോക്ടർ ടി സി ജീന, കരുണാകരൻ മാസ്റ്റർ, അഖിൽദാസ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ.